ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18-carat ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. തിരുവേഗപ്പുറയിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 100 കടന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളുമായി ആരോഗ്യവകുപ്പും സജീവമായി. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 100 കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത്. രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പും തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തും സജീവമായി. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലാണ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്. രോഗവ്യാപനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് കൈപ്പുറത്ത് ജനകീയ ക്യാമ്പയിൻ നടത്തിയത്. ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വ്യാപാരികൾ, യുവജന സംഘടന പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടികൾ നടത്തിയത്. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വീടുകളിൽ കയറിയുള്ള ബോധവൽക്കരണവും ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും നടത്തി. 433 വീടുകളിൽ കയറി ബോധവൽക്കരണം നടത്തി. 233 കിണറുകളിൽ ക്ലോറിനേഷനും നടത്തി. ഇതിന് പുറമെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ബോധവൽക്കരണ പരിപാടികളും നടത്തി വരുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കുവാനുള്ള ബോധവൽക്കരണവുമായി കാർട്ടൂൺ രൂപത്തിലുള്ള വീഡിയോകളും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങ് മലമുകളിൽ താമസിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് രാവിലെ മഞ്ഞ പെയിന്റും ബ്രഷും എടുത്ത് പോകുന്നത് കണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അസൂയപ്പെട്ടു. ടൗണിലെത്തിയ ഹെപ്പറ്റൈറ്റിസ് എ ചായക്കടയിൽ പൊറോട്ട തിന്നുന്ന മാളിക്കുട്ടിയുടെ അടുത്ത് തിളപ്പിക്കാത്ത വെള്ളം ഇരിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് ഗ്ലാസിന്റെ വക്കിൽ കയറിയിരുന്നു. മാളിക്കുട്ടി വെള്ളം അകത്താക്കിയപ്പോൾ വൈറസും ഉത്സാഹത്തോടെ അകത്തേക്ക് കയറി. അവൻ നേരെ ലിവർ റിസോർട്ടിൽ പോയി റൂമെടുത്ത് പണി തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാളിക്കുട്ടിക്ക് പനിയും ക്ഷീണവും ഛർദിയും ഒക്കെ തുടങ്ങി. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അവളുടെ കണ്ണിലും സ്കിന്നിലും പെയിന്റ് അടിച്ച് മഞ്ഞ കളറാക്കി. അവളുടെ മഞ്ഞയായ കണ്ണ് കണ്ട് വീട്ടുകാർ പരിതപിച്ചു. മാളിക്കുട്ടി അപ്പിയിടാൻ പോയപ്പോൾ കയ്യിൽ പറ്റിപ്പിടിച്ച് വീട്ടുകാർക്കും രോഗം പടർത്താനായിരുന്നു അവന്റെ പ്ലാൻ. മാളിക്കുട്ടി അപ്പിയിട്ടിട്ട് കൈ സോപ്പിട്ട് നന്നായി കഴുകണേ. പുറത്തുനിന്ന് അന്നാമച്ചിയുടെ ഒച്ച കേട്ട് വൈറസ് നിരാശനായി. തിളപ്പിച്ചാറിയ ചൂടുവെള്ളം കുടിച്ചും നല്ല ഭക്ഷണം കഴിച്ചും മാളിക്കുട്ടി നന്നായി വിശ്രമിച്ചപ്പോൾ വൈറസിന്റെ കാര്യം പരുങ്ങില്ലായി. പതിയെ പതിയെ രോഗപ്രതിരോധ ശക്തി വീണ്ടെടുത്തോടെ മാളിക്കുട്ടിയുടെ ശരീരത്തിലെ ആന്റിബോഡീസ് വൈറസിനെ ഇടിച്ച് പഞ്ഞിക്കിട്ടു. മഞ്ഞപ്പിത്തം പടരുന്നുണ്ട്, നന്നായി എന്ന് സൂക്ഷിച്ചു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ. കുട്ടികളിലേക്ക് ബോധവൽക്കരണം എത്തിക്കുകയാണ് ഇത്തരം പ്രചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കരളിനെ ബാധിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്കും ഇത് പകരും. ഇത് തടയുകയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്.